ആരാ വന്നിരിക്കുന്നത് നോക്ക്. ബാബുട്ട, എന്താ എന്നിങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല സിന്ധു. നീ ഇവനെ കാണാൻ ദാഹിച്ചിരിക്കുകയായിരുന്നു. കൂട്ടിക്കൊണ്ടു പോകും, സന്തോഷിപ്പിക്കും. Come on, take him. വരൂ. മിടുക്കന്മാർ, പോലീസിന്റെ പിടിയിൽ നിന്നും ബാബുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന നിങ്ങൾ ഇന്ന് നിറയെ കുടിക്കും. വരൂ ബാബു. ഓ നോ നോ, ഇന്നീ മുറിയിൽ നിന്ന് ബാബുവിനെ ഞാൻ പുറത്തു വിടുകയേയില്ല. ഞാൻ എന്താ ബാബു ഒരു പരിഭ്രമം? ഒന്നുമില്ല. ബാബുവിനെ പോലീസ് പിടിച്ചോണ്ട് പോയതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. ബാബു എന്താ ഒന്നും മിണ്ടാത്തത്? എന്തോ മിണ്ടാന. നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര ദിവസമായി, എന്നിട്ടും ബാബുവിന് ഒരു സന്തോഷവുമില്ല. അത് എനിക്ക് വല്ലാത്ത തലവേദന. തലവേദനയോ? ഈ മിറ്റിയിൽ ഞാൻ ഉമ്മ വെച്ച് തണുപ്പിച്ചു തരും. അയ്യോ വേണ്ട. അതെന്താ? എനിക്ക് നെറ്റിയിലല്ല വേദന, അകത്താണ് വേദന. എങ്കിൽ വരൂ, ഞാൻ മരുന്ന് തരാം. വരൂ. എല്ലാ വേദനയും മാറും. അയ്യോ എനിക്ക് വേണ്ട. വേണ്ടെന്നോ? ഒരു കുപ്പി വിസ്കി ഒന്നോടെ കുടിക്കുന്ന ബാബു ഇപ്പൊ എന്താ കുടിക്കാത്തത്? ഡോക്ടർ പറഞ്ഞു ഇനി ഞാൻ കുടിക്കാൻ പാടില്ലെന്ന്. ഇനി കുടിച്ചാൽ എന്റെ ലിവർ നഷ്ടപ്പെടുമെന്ന്. എന്നാ വേണ്ട? എനിക്കൊന്ന് ഉറങ്ങണം. എങ്കിൽ വേണ്ട, വെളിയിൽ നല്ല കാറ്റുണ്ട്, ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കൂടാ. എന്നാൽ ഞാനും കൂടെ വരാം. വേണ്ട, എനിക്ക് ഉച്ചയ്ക്ക് കിടന്ന് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണം. പ്ലീസ് ലീവ് മീയലോ. കുറ്റവാളിയായ ഒരു ഭ്രാന്തൻ തടവുകാരൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാരിപ്പോയി. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അവനെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ എങ്ങനെ ചാരിപ്പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല സർ. ശങ്കർ, ഞങ്ങൾ പലയിടത്തും തിരയുന്ന കൂട്ടത്തിൽ ഇവിടെ വന്നതേ ഉള്ളൂ. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവൻ ജീവിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ കണ്ടുപിടിക്കാനും. അതാണ് നിങ്ങളുടെ ജോലി. പക്ഷെ മേലാൽ ഇത്തരം കാര്യങ്ങളുമായി വന്ന് എന്നെ ശല്യപ്പെടുത്തരുത്. ഇനി എന്തിനാ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്? നിങ്ങൾ ആരാ ഇവിടെ കൂട്ടിയിട്ടത്? എന്താ ബാബു ഒന്നും അറിയാതെ പോലെ സംസാരിക്കുന്നു? അത്രോ എന്നെ കാലും വെട്ടിക്കാണ്. എന്നെ ഇതിനകത്ത് അടച്ചിട്ടിരിക്കുന്ന വിവരം നീ അറിയില്ല ബാബു. നീ എങ്കിലും എന്നോട് ഇത്തിരി കരുണ കാണിക്കും. ഇല്ല, ഞാൻ ബോസിന്റെ ആളാണ്. ബോസ്? അവൻ ദുഷ്ടനാണ്. എന്നോട് ഇത് ചെയ്ത അവൻ നാളെ നിന്നോട് ഇത് തന്നെ ചെയ്യും. അദ്ദേഹത്തിന് ഞാനെന്ന് വെച്ചാൽ പ്രാണനാണ് ബാബു. ഇന്ന് നിന്നെ കൊണ്ട് ആദായമുള്ളത് കൊണ്ടാണ് ആ വഞ്ചകൻ നിന്നോട് സ്നേഹം കാണിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്നും നിന്റെ ജീവൻ രക്ഷിച്ചവനാണ് ഞാൻ. ആ കരുണയെങ്കിലും നീ എന്നോട് കാണിക്കും ബാബു. ദയവുചെ എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരൂ. നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. ശിക്ഷയെടുത്തെങ്കിൽ ഞാൻ ജീവിച്ചോളാം ബാബു. ശരിയെങ്കിൽ വരൂ, ആരും കാണാതെ നിങ്ങളെ പുറത്താക്കി തരാം. ബാബു, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കൊള്ളു. പിന്നെ എനിക്ക് ചില രഹസ്യങ്ങൾ നിന്നെ അറിയിക്കാനുണ്ട്. രഹസ്യങ്ങൾ? എന്താണ്? ഞാൻ ഇവിടുന്ന് പുറത്ത് കിടന്ന ശേഷം എല്ലാം പറയാം. ആ
അതെ, അവസാനമായിട്ട് നിങ്ങൾ എന്നാ സുരേന്ദ്രനെ കണ്ടത്? അന്ന് സ്റ്റേഷനിൽ വെച്ച് ഡി എസ് പി വിളിച്ചോണ്ട് പോകുന്നതാ കണ്ടത്. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ലേ? എവിടെയെങ്കിൽ പോയതാണോ? കാറിന്റെ സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ സിംഗപ്പൂരിൽ പോണോന്ന് പറഞ്ഞിരുന്നു. സിംഗപ്പൂരിലോ? അല്ലല്ല, മലേഷ്യ അല്ല, ജപ്പാൻ. അല്ല, നിങ്ങൾക്കറിയാം ചേട്ടൻ എവിടെയാണെന്ന്. ദയവ് ചെയ്ത് പറയും. എന്നെ പൊന്നു മുന്നേ, ഞാനും കുറെ ദിവസമായിട്ട് അന്വേഷിച്ചോണ്ടിരിക്ക. ഏതോ ഗുരുമാനിച്ച് ചാടിച്ചുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പത്രത്തിൽ നമുക്കൊരു പരസ്യം കൊടുത്താലോ? ഫോട്ടോ ഉണ്ടോ കയ്യില്? ഉണ്ട്, കയ്യിലല്ല, മനസ്സിൽ. ഇതാണ് രേഖ. 500,000 രൂപയും 500,000 രൂപയുടെ സ്വർണക്കട്ടിയും അവർ കൊണ്ടുവരുമെന്നാണ് ഷേഖ് അറിയിച്ചിട്ടുള്ളത്. പോലീസിന് ഒരു സംശയവും കൊടുക്കാത്ത നിലയിൽ ഞങ്ങൾ അതിവിടെ എത്തിക്കുന്നു. അവരെവിടെയാണ് വരുന്നത്? പുറമുഖത്ത് എണ്ണ പമ്പ് ചെയ്യുന്ന സ്റ്റേഷനടുത്ത് പച്ച പെയിന്റ് അടിച്ചൊരു ബംഗ്ലാവുണ്ട്. സന്ധ്യ കഴിയുമ്പോൾ അറബികൾ അവിടെ വരും. ഈ രേഖ നിങ്ങൾ അവരെ ഏൽപ്പിച്ചാൽ അവർ സ്വർണക്കട്ടിയും രൂപയും നിങ്ങളെ ഏൽപ്പിക്കും. ഞാൻ ഈ വേഷത്തിൽ പോയാൽ മതിയോ? നോ, വേഷം മാറിപ്പോകണം. എന്നാ പിച്ചക്കാരന്റെ വേഷത്തിൽ പോവാ. പിച്ചക്കാരന്റെ വേഷത്തിൽ പോയാൽ ബംഗ്ലാവിൽ കയറ്റുമോ? ബോസ്, ഡ്രൈവർ ഗോപാലിനെ കാണുന്നില്ല. ഇവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പിന്നെ ഈ രേഖ എങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു? എന്തോ അബദ്ധം പറ്റിയതായിരിക്കും. അബദ്ധം? ഇവൻ എടുത്തോണ്ട് പോകൂ. ബാബു, ഇവിടെ എന്തെല്ലാമോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. ഞാനത് കണ്ടുപിടിച്ചോളാം. അറബികളോട് പണം വാങ്ങാൻ നീയും സിന്ധുവും പോയാൽ മതി. അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ രണ്ടുപേരും അവിടെ ഒരു നൃത്ത പരിപാടി നടത്തും.